December 6 ഇന്നത്തെ ദിവസത്തിനു മുന്നോടിയായി ശബരിമലയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതീവ ജാഗ്രതയാണ് ശബരിമലയിൽ. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു ഡിസംബർ 6 സമാഗതമാവുമ്പോൾ ശബരിമല ആക്രമിക്കപ്പെട്ടേക്കാം എന്ന നിഗമനത്തിൽ കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനകളുടെയും ഒപ്പം പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഡിസംബർ 6 എന്നുള്ള ആ ഒരു പശ്ചാത്തലം മുൻകൂട്ടി കണ്ട് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തന്മാരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ദർശനത്തിന് കടത്തിവിടുന്നത്. വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. സന്നിധാനത്തെ തന്ത്രപ്രധാന മേഖലകളിലടക്കം പോലീസും കേന്ദ്രസേനയും ചേർന്ന് സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ്. ഭക്തരെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ, അതിപ്പോൾ VIP ആയാലും സാധാരണക്കാരനായാലും അവിടെ യാതൊരു ഒരു വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒരേപോലെ നിരീക്ഷണത്തിന് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്. കേന്ദ്രസേനകളുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. സന്നിധാനത്തും 18 പടിക്ക് താഴെയും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ശബരിമലയിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണ പറത്തൽ സജീവമായി നടത്തിയിരുന്നു. പമ്പ, നിലയ്ക്കൽ, പാണ്ടിത്താവളം, സന്നിധാന പരിസരം ഇവിടങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം നിരീക്ഷണം നടത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണ സുരക്ഷ കൂടുതൽ ഡിസംബർ 6 ശക്തമാക്കിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ പലരും, പ്രമുഖരായ പല നേതാക്കന്മാരും ജയിലിലാണ് എങ്കിലും അവിടെ ഇരുന്ന് അവർ പല ചരടുവലികളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കലാപമുണ്ടാക്കാനുള്ള സാധ്യത പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും തള്ളിക്കളയുന്നില്ല. വിഴിഞ്ഞവും കോയമ്പത്തൂരും മംഗലാപുരത്തെയും ബോംബ് സ്ഫോടനങ്ങൾ PFIക്കെതിരെ കരുതിയിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. അധിക സുരക്ഷ ബുധനാഴ്ച വരെയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 6 മുന്നോടിയായി ശബരിമലയിൽ സുരക്ഷ കർശനമാക്കുമ്പോൾ ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷ കൂട്ടാനാണ് തീരുമാനം. രേഖകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് തീർത്ഥാടകരെ മല കയറാൻ അനുവദിക്കുന്നത്. സന്നിധാനത്ത് തങ്ങാൻ തിരിച്ചറിയൽ കാർഡ് ഈ ദിവസങ്ങളിൽ നിർബന്ധമാണ്. നിലവിലുള്ള 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 2 കമ്പനി പോലീസ് കൂടി സുരക്ഷയ്ക്കായി ശബരിമലയിലുണ്ട്. 18 ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡുകളും മഫ്തി സംഘങ്ങളും ശബരിമലയിൽ സജീവമാണ്. 200-ഓളം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളും കാവലുണ്ട്. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ കാനനപാതകൾ, അതായത് ജില്ലാ പോലീസ് നിരീക്ഷിക്കും. എല്ലാ സ്ഥലത്തും ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. ആ ചെക്കിംഗ് പോയിന്റ് കടത്തിയിട്ട് ആരാണെങ്കിലും അത് കടത്താതെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉപയോഗിച്ച് ചോദിക്കുന്നവരാണ് എങ്കിൽ പോലും, കടന്നുപോകാൻ ആവശ്യപ്പെടുന്നവരാണ് ആണെങ്കിൽ പോലും അതൊന്നും അനുവദിക്കുകയില്ല. CCTV പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ മൊബൈൽ ഫോണിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലും സുരക്ഷ കർശനമാക്കി. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ശബരിമല. ഈ ക്രമീകരണങ്ങളൊന്നും തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് എപ്പോഴും ക്ഷേത്ര പരിസരങ്ങൾ, വലിയ വലിയ ക്ഷേത്രങ്ങൾ, ജനത്തിരക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കാഴ്ചകളാണ്, അത്തരത്തിലുള്ള വാർത്തകളാണ്, അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ക്ഷേത്ര പരിസരങ്ങൾ, മഹാക്ഷേത്ര പരിസരങ്ങൾ, തിരക്കുള്ള ക്ഷേത്ര പരിസരങ്ങളൊക്കെ ജാഗ്രതാ നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 6ന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയും പരിസരവും ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.